ഹൈദരാബാദ് എഫ് സി വിലക്കുകളുടെ ദുരിതപർവ്വം നീന്തി കയറാൻ പോവുകയാണ്. വനവാസത്തിന്റെയും അജ്ഞാതവാസത്തിന്റെയും കാലം കഴിഞ്ഞിനി പട്ടാഭിഷേകത്തിന്റെയും രാജവാഴ്ചയുടെയും കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് കുത്താൻ പോവുകയാണ് ഹൈദരാബാദിന്റെ പോരാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അതിശയോക്തിയായി തോന്നുമെങ്കിൽ പോലും കാര്യങ്ങളുടെ കടപ്പ് ഏകദാണ്ട് അതുപോലെ തന്നെയാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. ഫിഫ ഹൈദരാബാദ് എഫ് സിക്ക് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാവിധ ബാനുകളും റിവോക്ക് ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഹൈദരാബാദ് എഫ് സി പ്ലേയേഴ്സിനും മറ്റുള്ളവർക്കും എല്ലാം കൊടുത്തു തീർക്കുവാനുള്ള ഫിനാൻഷ്യൽ ഡ്യൂസ് എല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനി യാതൊരു വിധത്തിലുള്ള കടവും ക്ലബിന്റെ മേൽ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഫിഫ ഹൈദരാബാദ് എഫ് സിക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസ്ഫർ നിയന്ത്രണങ്ങൾ ഇന്നത്തോടുകൂടി തന്നെ എടുത്തു മാറ്റും എന്നാണ് അറിയാൻ കഴിയുന്നത്. അറ്റ് ദ സെയിം ടൈം അണ്ടർ ദ കവർ അവർ ട്രാൻസ്ഫർ നടപടികളുമായിട്ട് വളരെയധികം അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ മണ്ണിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മികച്ച താരങ്ങളെയും അതുകൂടാതെ പുതുതായിട്ട് താരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്. പസദോറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടാർജറ്റ് മാൻ ആയിരുന്ന ലാറ്റിൻ അമേരിക്കൻ യുവതാരമായിട്ടുള്ള പസദോറെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരും എന്ന് ചില റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. അതുകൂടാതെ ചെന്നൈ എഫ് സിക്ക് വേണ്ടിയൊക്കെ ഇവിടെ മാരക പ്രകടനം കാഴ്ചവെച്ച റാഫേൽ ക്രിവെല്ലാരോ എന്ന ബ്രസീലിയൻ മിഡ്ഫീൽഡ് മാസ്ട്രോയെ ഇന്ത്യയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. അതുകൂടാതെ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചരിത്രമുള്ള സ്പാനിഷ് താരമായിട്ടുള്ള ഓർട്ടിസിനെ കൊണ്ടുവരാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഗൊഡാഡിനെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനിയും ചില അപ്രതീക്ഷിതമായിട്ടുള്ള തൂക്കിയടികൾ ഹൈദരാബാദിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വേറെയും ആരൊക്കെ അവർ ടാർജറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയുന്നുണ്ട്. ഖേൽനൗവിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുതിയൊരു താരത്തിനെ കൂടി അവർ തങ്ങളുടെ ബാഗിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി എന്നുവെച്ചാൽ നിയമപ്രകാരമുള്ള ചില റിവോക്ക്മെൻറ്റും കാര്യങ്ങളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പേപ്പർ പ്രൊസീജിയേഴ്സ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഹൈദരാബാദ് എഫ് സി തങ്ങളുടെ താരങ്ങളെ രജിസ്റ്റർ ചെയ്യും.